welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ റെഗുലറായിട്ട് വീഡിയോസൊന്നും ചെയ്യാറില്ല, എനിക്ക് ടൈം കിട്ടുമ്പോൾ മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ തമ്മിൽ കണ്ടതുപോലെ തന്നെയാണ് നമ്മുടെ നോമ്പുതുറയും പിന്നെ ഒരു സ്പെഷ്യൽ വിശേഷം കൂടിയുണ്ട്. വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമൊന്നുമല്ല, ഒരു ചെറിയൊരു ബർത്ത്ഡേയുടെ ഒരു ചെറിയൊരു സെലിബ്രേഷനാണ്. ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ രണ്ട് പേരുടെ ബർത്ത്ഡേയ്സ് ഒരു ദിവസമാണ് വരുന്നത്, അതായത് എൻ്റെയും എൻ്റെ പൊന്നിമോളുടെയും എൻ്റെ സിസ്റ്റർ മോളുടെയും ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ രണ്ട് പേരുടെയും ബർത്ത്ഡേ എന്ന് പറയുന്നത് April 4th ആണ്. അപ്പോൾ ആ ദിവസം അപ്പോൾ നമുക്കിപ്പോൾ നോമ്പാണ്, അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ വലിയ സെലിബ്രേഷൻ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നോമ്പ് തറ, അപ്പോൾ നമ്മൾ 5-6 പേരേ ഉള്ളൂ, നമ്മുടെ ഫാമിലിയിലുള്ള നമ്മൾ 5-6 പേരും ചേർന്നിട്ടുള്ള ഒരു നോമ്പ് തറ. അപ്പം ബർത്ത്ഡേയും ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ലൈഫിൽ. റമദാൻ മാസത്തിൽ നോമ്പ് സമയത്ത് നമ്മുടെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ പ്ലാൻ ചെയ്തു എന്തായാലും അപ്പം നോമ്പ് തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ നോമ്പ് തുറ അതൊന്നും നടത്താനുള്ള സമയം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇത് നടക്കുകയല്ലേ, അപ്പോൾ നോമ്പ് സമയം കൂടിയാണ്, ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു അന്ന് നോമ്പ് പിടിച്ചിട്ട് നമുക്ക് ഒരു നോമ്പ് തുറ ഇന്ന് നടത്താം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ഒരു റമദാൻ മാസമായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ രീതിയിലുള്ള ഫംഗ്ഷൻ അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ്, അത് ബർത്ത്ഡേയുടെ ഭാഗമായിട്ടും പിന്നെ നമ്മുടെ നോമ്പുതുറയുടെ ഒരു ചെറിയ രീതിയിലുള്ള നമ്മുടെ നോമ്പുതുറയും. അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ. അപ്പോൾ നോമ്പുതുറയാണ് ആദ്യം. നോമ്പുതുറയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് സ്നാക്സും കുറച്ച് ഫ്രൂട്ട്സും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ നമ്മൾ മെയിൻ ഫുഡിലേക്ക് കടക്കുന്നത്. അപ്പോൾ എൻ്റെ സിസ്റ്റർ വക രണ്ട് സ്പെഷ്യൽ വിഭവങ്ങൾ ഉണ്ടായിരുന്നു, നമ്മുടെ ബട്ടർ സ്കോച്ച് പുഡിംഗ് ആൻഡ് ഒരു നല്ല സൂപ്പർ ഫ്രൂട്ട് സലാഡ്. ഇത് രണ്ടും എൻ്റെ സിസ്റ്ററിൻ്റെ വക ഒരു സ്പെഷ്യൽ വിഭവങ്ങളായിരുന്നു നോമ്പുതുറയ്ക്ക്. കഞ്ഞിയില്ലാതെ എന്ത് നോമ്പ് തിറ? അപ്പോൾ നമ്മുടെ നോമ്പ് തിറയ്ക്ക് നമ്മുടെ നോമ്പ് കഞ്ഞിയും റെഡി. Thank you.
അപ്പോൾ നോമ്പ് തുറ നമ്മൾ കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴാണ് ഇച്ചിരി ഒന്ന് എനർജി വന്നത്. അപ്പോൾ ഇനി നമ്മുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിംഗ് സെഷനാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. ഒരു ഗൗണാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ സെയിം നോർമലി നമ്മൾ സെയിം കളർ അല്ലെങ്കിൽ സെയിം ഡ്രസ്സ് അതായിരിക്കും ഞാനും എൻ്റെ പൊന്നിമോളും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തവണയും അത് തന്നെയാണ്. നമ്മൾ രണ്ടുപേരും ഒരു മെറൂൺ ഷെയ്ഡിലാണ് ഡ്രസ്സ് എടുത്തിരിക്കുന്നത്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതു പുത്തൻ വീഡിയോസുമായി കാണാം. അതുവരെയും ബൈ ബൈ.